മാഷിന് മാഷിന് ഒരു വേറെ ഒരു എന്താ പറയാ ഒരു അടിച്ചിട്ടുന്ന രീതിയിലുള്ള ക്യാമ്പയിനിലേക്ക് മാഷിനെ കുറിച്ച് ഈവൻ സി പി എം തന്നെ ഇപ്പൊ നമുക്ക് എന്താ പറയാ എന്താ ചിരുത എന്നൊക്കെ അത് ഞാൻ അത് ഞാൻ തമാശയായിട്ട് കണ്ടിട്ടുള്ളൂ. കാരണം ഇവർ പറയുന്നത് എന്താണ്, അവർ ഇതിലൊരു ഇഷ്യൂ എന്താ, ഇവർ പറയുന്നൊരു കാര്യമുണ്ട്. പണ്ട് ഇന്ദിരാഗാന്ധി വരുമ്പോൾ ലീഡറാണ് ഉള്ളത്, ഇവിടുന്ന് നമ്മുടെ ചില ഐറ്റംസ് മാഡത്തിന് കൊടുത്തേക്കും, അവിടുന്ന് ലിസ്റ്റ് വരും, അതിൻ്റെ അകത്ത് ഫിഷും ഇന്ന ഫിഷൊക്കെ ഉണ്ട്. സോണിയാഗാന്ധി ഇന്ദിരാഗാന്ധി ഇഷ്ടമായി, അത് പിന്നീടുള്ള പ്രൈം മിനിസ്റ്റർമാരും വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുത്ത്, അന്ന് ഞാൻ ലീഡർ ആണ് അതിൻ്റെ ആളെന്ന നില എന്നെ അത് ഏൽപ്പിച്ചു, ഞാനത് കൊടുത്തു എന്ന് മാത്രം, അല്ലാതെ സോണിയാഗാന്ധി തിരുത കഴിക്കുകയോ ഇതൊന്നും ചെയ്യുന്നയാളല്ല. അപ്പം ഇലക്ഷൻ കാലത്ത് നമ്മുടെ ചില സുഹൃത്തുക്കൾ ഇതങ്ങൊരു പറഞ്ഞു, എനിക്കത് തമാശയായിട്ട്, കാരണം ഞാൻ ജനിച്ചു വീഴുന്ന കമ്മ്യൂണിറ്റി കൊമേഴ്ഷ്യലല്ല ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ നാളെ ഒരു മീൻ പിടിക്കാൻ പോയാൽ ഞങ്ങൾക്ക് അധികം മീൻ കിട്ടിയാൽ ഞങ്ങൾ അടുത്ത് എല്ലാവരും കൊടുക്കും. ഇപ്പോൾ ഡൽഹി ഞാൻ താമസിക്കുന്ന അവിടെ പത്രക്കാർക്ക് എല്ലാം അറിയാം, എൻ്റെ കോമ്പൗണ്ട് ഒത്തിരി കൃഷിയുള്ളതാണ്. ഓണം വരുമ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ വീട്ടിലും കൊലയെത്തും, ചീര എത്തും. അപ്പം ഞങ്ങൾ അപ്പം അതുകൊണ്ട് ഞാൻ അതൊരു ഇഷ്യൂ ആയിട്ട് എടുത്തില്ല. അതെ, എത്രയോ പ്രാവശ്യം വന്നിരിക്കും ഞാൻ കേട്ടിരിക്കും, ഇല്ല 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 അത്രയൊന്നും കട്ട് ചെയ്ത്. ഏത് കോൺഗ്രസ്സുകാരാണല്ലോ ഞാൻ പറഞ്ഞല്ലോ, അന്നിവിടെ ഞാൻ പേരൊന്നും പറയുന്ന ഇവിടെ ജാതിയായിട്ട് പോയ സീറ്റ് കിട്ടാതെ വന്ന ആളുകളാണ് അന്ന് ചെയ്തതായിട്ട് തിരുതേം വെച്ചുകൊണ്ടേ ഞാൻ നടന്നോട്ടെ. കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങളും, പക്ഷെ അത് മീനൊന്നുമല്ല, അല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ. ഇപ്പോഴും ആ ബന്ധം, അത്രയും ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഈ മാഷിന് സീറ്റ് നിശ്ചയ സമയത്ത് അന്ന് കേട്ടൊരു ഒരു റൂമറാണ് മാഷിന്റെ മോളോ അല്ലെങ്കിൽ, ഇല്ല ഞാനത് വളരെ എന്റെ മക്കൾക്ക് താല്പര്യമില്ല അത് ഞാൻ പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ കൊടുക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ വരും, അവർ വന്നാലോ എന്ന് വിചാരിച്ചു. എൻ്റെ മൂത്ത മകൻ മെർഷക് ബാങ്കിൻ്റെ സിഇഒ ആണ്, ഈസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ദുബായിൽ, ഈസ് ഇൻ ദ ബാങ്കിങ് സെക്ടർ, അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു ബാങ്കറാണ്, ഈസ് ഡൂയിങ് വെരി വെൽ. എൻ്റെ മകൾ കഴിഞ്ഞ 25 വർഷമായി ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്, ഞങ്ങളുടെ സ്വന്തം ഫാമിലി. എൻ്റെ വൈഫ് തുടങ്ങിയ ഒരു ചെറിയ ഫാമിലി ബിസിനസ് ഇസ് ഗോയിങ് അപ്പ്. അവൾക്ക് വേറെ സമയമൊന്നുമില്ല, അല്ല ഫുഡ് ഐറ്റംസ് പ്രോസസ്ഡ് ഫുഡ്, മിൽക്ക്, പിന്നെ അങ്ങനെയുള്ള നെസ്ലേസ് പ്രോഡക്ട്സ്, ബേബി ടി, അങ്ങനെ ആ ഐറ്റംസ് അല്ല ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പാൽ ഐറ്റംസ് ഷെർലീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നും പറഞ്ഞ് കൊടുക്കുന്നു. അവളെനിക്ക് ജന എൻ്റെ മകൻ ഇളയ മകൻ ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്, ജോ തോമസ് റൂമറ്റോളജിയിൽ ഇന്ത്യയിലെ രണ്ടാമത് വന്ന ഡോക്ടറാണ് പുള്ളി. അവൻ്റെ വൈഫ് എൻഗേജ്ഡാണ്, എൻ്റെ കൊച്ചുമക്കളെല്ലാം എൻഗേജ്ഡാണ്. ഒരാൾ ഇപ്പോൾ പി എച്ച് ഡിക്ക് ഇവിടെ ലണ്ടനിൽ ചെയ്യുന്നു, വേറൊരാൾ പിന്നെ കുക്കാണ്, അയാൾ കൾണറി കോഴ്സ് കഴിഞ്ഞിട്ട് ചെഫായിട്ട് ദുബായിൽ ടാജിൽ ചെയ്യുന്നു, വേറൊരാൾ മൾട്ടി ലിംഗ്വിസ്റ്റ് ആയിട്ട് പഠിക്കുന്നു, ഒരാൾ ഇവിടെ മദ്രാസിലാണ്. എവരിബഡി ഈസ് എൻഗേജ്, നോബഡി ഹാസ് നോ ഇൻട്രസ്റ്റ് ഇൻ പൊളിറ്റിക്സ് ആസ് ഇറ്റ് ഈസ്. അവരിത് കേട്ട കുറേ നാളായില്ലേ. പിന്നെ എൻ്റെ വൈഫ് ഇതിലൂടെ വന്നയാളാണ്, എൻ്റെ വൈഫ് കെ ടി ജോർജിൻ്റെ മരുമകളാണ്. ജോജോ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ആദ്യം പുല്ലപ്പള്ളിയുടെ കാലത്ത് സെക്രട്ടറി ആയിരുന്ന ജോജോയുടെ പെങ്ങളാണ്. എൻ്റെ വൈഫ് ഇതെല്ലാം ഒത്തിരി കള്ളമുണ്ട്, അവർക്കിതൊന്നും തോന്നാറില്ല.